കൂടുതൽ കരുത്തേറിയ ആയുധങ്ങളുമായി അതിശക്തവും അതിസങ്കീർണവുമായ ആക്രമണത്തിനാണ് തങ്ങൾ തയ്യാറെടുക്കുന്നതെന്ന് അറബ് രാജ്യങ്ങൾക്ക് സൂചന നൽകി ഇറാഖ്. മിസൈലുകളും ഡ്രോണുകളും മാത്രമായിരിക്കില്ല ഇത്തവണ ഉപയോഗിക്കുകയെന്നാണ് വെളിപ്പെടുത്തൽ. ഇറാൻ അറബ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ വാൾ സ്ട്രീറ്റ് ജേണലാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഒക്ടോബർ 26 ഇസ്രായേൽ ആക്രമണത്തിന്റെ തിരിച്ചടിയായാണ് ഇറാൻ ആക്രമണത്തിന് ഒരുങ്ങുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡുകൾ മാത്രമാകില്ല, തങ്ങളുടെ പരമ്പരാഗത സേനയും പ്രത്യാക്രമണത്തിൽ പങ്കെടുക്കുമെന്നാണ് അറബ് നയതന്ത്ര പ്രതിനിധികളെ ഇറാൻ അറിയിച്ചത്. അതിർത്തി രക്ഷാ ചുമതല ഉൾപ്പെടെ വഹിക്കുന്ന ആർട്ടിഷ് അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി സേനയും കളത്തിലിറങ്ങുമെന്നാണ് സൂചന. സങ്കീർണവും അതിശക്തവുമായ ആക്രമണമായിരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്ന് ഈജിപ്ത് വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഇസ്രായേൽ ആക്രമണത്തിൽ 4 സൈനികരും 1 സിവിലിയനും കൊല്ലപ്പെട്ടിരുന്നു. ഇതാണ് ഇറാൻ കൂടുതൽ ശക്തമായി തിരിച്ചടിക്ക് ന്യായമായി പറയുന്നത്. ഞങ്ങളുടെ മനുഷ്യർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്, അതിനാൽ തിരിച്ചടിയല്ലാതെ പറ്റില്ലെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 13 ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് പ്രധാനമായും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു. എന്നാൽ ഇത്തവണ ആക്രമണം അതിൽ ഒതുങ്ങില്ലെന്നാണ് മുന്നറിയിപ്പ്. മിസൈലുകളും ഇതുവരെ ഉപയോഗിച്ചതിനേക്കാളും കരുത്തേറിയതാകും. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളായ ഇമാദും ഖദറുമായിരുന്നു 1 ഒക്ടോബർ ഉപയോഗിച്ചത്. ഇതോടൊപ്പം പുതിയ മിസൈലുകളായ ഖൈബർ ഷക്കാനും ഫത്തഹും ഇസ്രായേലിൽ എത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് ആക്രമണം ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട്. ആക്രമണം തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നാണ് ഇറാന്റെ നിലപാടെന്ന് ദ വാൾ സ്ട്രീറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് സമാപിച്ച ശേഷമേ എന്തായാലും ആക്രമണം ഉണ്ടാകൂ. എന്നാൽ ജനുവരിയിൽ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുന്നതുവരെ കാത്തിരിക്കുകയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം അമേരിക്കൻ യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളും ഇറാനും സഖ്യകക്ഷികളും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് പുറത്തുവന്നിരുന്നു. അമേരിക്കൻ ചാര സംഘടനയായ CIA ആണ് ഇത്തരമൊരു റിപ്പോർട്ട് അമേരിക്കൻ ഭരണകൂടത്തിന് കൈമാറിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത്തരമൊരു മുന്നറിയിപ്പ് ലഭിച്ചതിനു ശേഷമാണ് അത്യാധുനിക ബോംബറുകൾ ഉൾപ്പെടെ മേഖലയിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ഡിസ്ട്രോയറുകൾ, ഫൈറ്റർ സ്ക്വാഡ്രൺ, ടാങ്കർ എയർക്രാഫ്റ്റുകൾ, B-52 ലോങ് റേഞ്ച് സ്ട്രൈക്ക് ബോംബറുകൾ എന്നിവയാണ് പുതുതായി മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത്. അതേസമയം 7 ഒക്ടോബർ ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പങ്കാളിയായ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘടനയിലെ ഭീകരനെയും ഹിസ്ബുള്ള കമാൻഡറെയും വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന വധിച്ചു. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ അംഗമായ അഹമ്മദ് അൽ ദാലുവിനെയാണ് വ്യോമസേന വധിച്ചത്. ഗാസയിലെ റഫാ മേഖലയിൽ സൈനികർ തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ സേനയിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ട് സ്ഥാപിച്ച കുഴിബോംബുകൾ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. പിന്നാലെ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ ഭീകരരെ കണ്ടെത്തുകയും ആയുധങ്ങൾ നശിപ്പിക്കുകയുമായിരുന്നു. അതേസമയം തെക്ക് ലെബനനിലെ ബലച്ചാറ്റിയിൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ അബു അലി റിദയും കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.